ആൻറ്റിബയോട്ടിക്കുകൾ കഴിക്കുമ്പോൾ വയറച്ചിൽ ഉണ്ടാകാതിരിക്കാൻ സർവ്വസാധാരണയായി ഉപയോഗിച്ചിരുന്നവയാണ് സാൻഡാക്, റാൻഡാക്, റാൻഡിൻ തുടങ്ങിയ മരുന്നുകൾ. വയറച്ചിലുമായി വരുന്ന രോഗികൾക്ക് ഡോക്ടർമാർ സാധാരണയായി കുറിച്ചു കൊടുക്കാറുള്ളതും ഈ മരുന്നാണ്. പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ പോലും ധാരാളം ആളുകൾ ഈ മരുന്ന് കഴിച്ചിരുന്നു. എന്നാൽ ഇത്തരം മരുന്ന് കഴിച്ചിരുന്നവരെ ആശങ്കയിലാർത്തുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പല രാജ്യങ്ങളും ഈ മരുന്നിൻ്റെ വിൽപ്പന നിരോധിച്ചെന്നാണ് പുതിയ വാർത്ത. പല യൂറോപ്യൻ രാജ്യങ്ങളിലും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും ഈ മരുന്ന് നിരോധിച്ചു കഴിഞ്ഞു. രാജ്യത്തെ മരുന്ന് നിർമ്മാതാക്കളും വിതരണക്കാരും ഇത്തരം മരുന്നിൻ്റെ വിപണനം നിർത്തിവച്ചിരിക്കുന്ന വാർത്തയും ഇപ്പോൾ പുറത്തുവരുന്നുണ്ട്. ഡോക്ടർമാർ ഈ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് നിർത്തിയതായും പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ പോലും ആളുകൾ കഴിക്കുന്ന മരുന്നായതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി തുടങ്ങിയതായുമാണ് റിപ്പോർട്ട് പറയുന്നത്. ഈ മരുന്നിൽ ക്യാൻസറിന് കാരണമായേക്കാവുന്ന നൈട്രോസോഡി മെഥലോമിൻ അഥവാ NDMA സാന്നിധ്യം കണ്ടെത്തിയതിനാലാണ് ലോകവ്യാപകമായി ഈ മരുന്നുകൾക്ക് വിലക്ക് വരുന്നത്. അമേരിക്കയിൽ മരുന്നുകളുടെ വിപണനം നിയന്ത്രിക്കുന്ന USFDA ഇക്കഴിഞ്ഞ September 13 ഇത് സംബന്ധിച്ച് ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു. റാൻഡിഡിനിൽ സജീവ ഘടകമായി അടങ്ങിയിരിക്കുന്ന ചില പദാർത്ഥങ്ങൾ ക്യാൻസറിന് കാരണമാകുന്ന NDMA ഉപയോഗിച്ച് മലിനീകരിക്കപ്പെടുന്നു എന്നാണ് USFDA കണ്ടെത്തിയത്. കഴിഞ്ഞ വർഷം വാൾസാർട്ടൺ പോലുള്ള മരുന്നുകളിൽ USFDA കണ്ടെത്തിയ അതേ വസ്തുവാണ് NDMA. ഇതേ തുടർന്ന് രക്തസമ്മർദ്ദ മരുന്നുകളായ വാൾസാർട്ടൺ, ലോസാർട്ടൺ തുടങ്ങിയവ ആഗോളതലത്തിൽ തിരിച്ചു വിളിക്കാൻ അമേരിക്കൻ റെഗുലേറ്റർ ശുപാർശ ചെയ്തിരുന്നു. കാരണം അവയിൽ അസ്വീകാരമായ രാസ നൈട്രോമൈനുകൾ കണ്ടെത്തി. സർവ്വസാധാരണമല്ലാത്തതിനാൽ തന്നെ ഈ പ്രശ്നം അത്ര ഗുരുതരമായിരുന്നില്ല. എന്നാൽ റാൻഡിഡിൻ്റെ പ്രശ്നം കൂടുതൽ ഗുരുതരമാണ്. കാരണം ആൻറ്റിബയോട്ടിക്കുകളുടെ ഉപയോഗവും നെഞ്ചരിച്ചിലും സർവ്വസാധാരണമാണ് എന്ന് തന്നെ. അമേരിക്കയിൽ മാത്രം 60 ദശലക്ഷം ആളുകൾ നെഞ്ചരിച്ചിൽ അനുഭവിക്കുന്നുണ്ട് എന്നാണ് കണക്കുകൾ. ഈ പ്രശ്നം സർവ്വസാധാരണം ആയതുകൊണ്ട് തന്നെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെയും റാൻഡിഡിൻ പോലുള്ള മരുന്നുകൾ ലഭിക്കും. ഇതുകൊണ്ടൊക്കെ തന്നെ ഈ മരുന്നിൻ്റെ വിൽപ്പന അമേരിക്കയിൽ മാത്രം 13% വളർച്ചയാണ് ഉണ്ടായത്. മറ്റ് ലോക വിപണികളിൽ ഏകദേശം 17% വളർച്ച ഈ മരുന്നിന്റെ വിൽപ്പനയുണ്ടായി. വിപണിയിൽ കാലാകാലങ്ങളായി ഉപയോഗിച്ചു പോരുന്ന മരുന്നാണ് റാൻഡിഡിൻ. 30 വർഷം മുമ്പ് 1985 തന്നെ ഈ മരുന്ന് ഇന്ത്യയിൽ അവതരിപ്പിച്ചിരുന്നു. ആഗോള വിപണിയിൽ വിലക്കുണ്ടെങ്കിലും ഇന്ത്യയിൽ ഇതുവരെ ഔദ്യോഗികമായി ഈ മരുന്ന് വിലക്കിയിട്ടില്ല. നിർമ്മാതാക്കളും വിതരണക്കാരും എടുത്തിട്ടുള്ള മുൻകരുതൽ മാത്രമാണ് ഇതുവരെ ഉണ്ടായ ഏക നടപടി. ഡ്രഗ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ അഥവാ DGCA ഇതുവരെ മരുന്നുകൾ പിൻവലിക്കാൻ ഔദ്യോഗികമായി ആവശ്യപ്പെട്ടിട്ടില്ല. എങ്കിലും തങ്ങളുടെ അധികാരപരിധിയിൽ വരുന്ന റാൻഡിഡിൻ നിർമ്മാതാക്കളുമായി ആശയവിനിമയം നടത്താൻ DGCA എല്ലാ സംസ്ഥാന റെഗുലേറ്റർമാർക്കും ഇക്കഴിഞ്ഞ September 23 ഒരു കത്ത് അയച്ചിട്ടുണ്ട്. റാൻഡിഡിൻ മരുന്നുകൾ പരിശോധിക്കാനും രോഗികളുടെ സുരക്ഷയ്ക്കായി ഉചിതമായ നടപടികൾ സ്വീകരിക്കാനും DGCA ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ റെഗുലേറ്റർമാർ പറയുന്നത് റാൻഡിഡിൻ വളരെ വിലക്കുറഞ്ഞതും ഫലപ്രദവുമായ മരുന്നാണെന്നാണ്. 3 പറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഈ മരുന്ന് ഇന്ത്യയിൽ അവതരിപ്പിച്ചതാണ്. പക്ഷെ ഇതുവരെ അത് ക്യാൻസറിന് കാരണമായതായി കണ്ടെത്തിയിട്ടില്ല. അതിനാൽ ഈ മരുന്ന് നിരോധിക്കുന്നത് തിടുക്കത്തിലുള്ള നടപടിയായിരിക്കുമെന്നാണ് സംസ്ഥാന ഡ്രഗ് കൺട്രോളർമാരുടെ അഭിപ്രായം. ആഭ്യന്തര വിപണിയിലെ വിവിധ മരുന്ന് കമ്പനികൾ പല പേരുകളിൽ റാൻഡിഡിൻ വിൽക്കുന്നുണ്ട്. GSK ഫാർമ, JB കെമിക്കൽസ് എന്നിവയാണ് ഈ മരുന്നുകൾ വിൽക്കുന്ന പ്രധാന കമ്പനികൾ. GSK റാൻഡിഡിൻ വിൽക്കുന്നത് സിൻഡാക് എന്ന പേരിലും JB കെമിക്കലുകാർ റാൻഡാക് എന്ന ബ്രാൻഡിലുമാണ്. GSKയുടെ ഈ മരുന്നിന്റെ വിപണി മൂല്യം 200 കോടി രൂപയോളം വരും. കമ്പനിയുടെ ഇന്ത്യയിലെ വിൽപ്പന 5% ഈ മരുന്നിലാണ്. എന്നാൽ JB കെമിക്കൽസിനെ സംബന്ധിച്ച് റാൻഡാക് അവരുടെ ആഭ്യന്തര വിപണിയുടെ 25% വരും. 2019 സാമ്പത്തിക വർഷം ഇവർ ഈ മരുന്ന് വിറ്റ് 159 കോടി രൂപയാണ് നേടിയത്. കാഡില ഫാർമസ്യൂട്ടിക്കൽ, ഫ്രഞ്ച് ഫാർമ മേജർ, സനോഫി എന്നീ കമ്പനികളും ഈ മരുന്ന് ഇന്ത്യയിൽ നിർമ്മിക്കുന്നുണ്ട്. ഇപ്പോൾ മരുന്ന് റെഗുലേറ്റർമാരുടെ അടുത്ത നടപടിക്കായി കാത്തിരിക്കുകയാണ് ഇന്ത്യയിലെ മരുന്ന് കമ്പനികളും ഡോക്ടർമാരും. സർവ്വസാധാരണയായി ഉപയോഗിക്കപ്പെടുന്ന മരുന്നായതുകൊണ്ട് തന്നെ ഇത് സംബന്ധിച്ച് ഇവരെടുക്കുന്ന തീരുമാനങ്ങൾ ഏറെ നിർണായകമാണ്. എന്തായാലും ചില കമ്പനികൾ ഇപ്പോൾ തന്നെ പ്രതിരോധ നടപടികൾ സ്വീകരിച്ച് കഴിഞ്ഞതായാണ് വിവരം. സാൻഡാക്കിന്റെ ജനറിക് പതിപ്പിന്റെ വിതരണം നൊവാർട്ടിസ് കമ്പനി നിർത്തിവെച്ചു. USFDA അന്വേഷണം അവസാനിക്കുന്നതുവരെ ഡോക്ടർ റെഡ്ഡീസ് ആഗോളതലത്തിൽ ഈ മരുന്നിന്റെ വിതരണം നിർത്തി. JB കെമിക്കൽസ് പോലുള്ള ചില കമ്പനികൾ സ്വതന്ത്ര പരിശോധന നടത്താൻ വേണ്ടി ഈ മരുന്നിന്റെ ബാച്ചുകൾ നൽകിയിട്ടുമുണ്ട്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.